രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമെന്ന് സ്ഥിരീകരിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. റായ്ബ്രേലി തെരഞ്ഞെടുക്കുന്നതോടെ വയനാട്ടിൽ ആരാകും സ്ഥാനാർത്ഥി എന്നതിൽ പാർട്ടിക്കുള്ളിൽ ആലോചന തുടരുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരാകണമെന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന നേതൃത്വം. തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിനു പിന്നാലെ മണ്ഡലത്തിലെ പൊതുസമ്മേളനത്തിനെത്തിയ രാഹുൽ ഗാന്ധി വയനാടൊഴിയുമെന്ന കാര്യത്തിൽ KPCC അധ്യക്ഷന്റെ തന്നെ സ്ഥിരീകരണം വന്നതിനു പിന്നാലെ പകരം സ്ഥാനാർത്ഥിയായി ആരെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇന്ത്യയെ നയിക്കേണ്ട രാഹുൽ വയനാട്ടിൽ ഒതുങ്ങേണ്ടതല്ലെന്നും എല്ലാവരും മനസ്സിലാക്കി ഉൾക്കൊള്ളണമെന്നുമായിരുന്നു KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വനവൃക്ഷം പോലെ വളരാൻ പോകുന്നു. അതിന് ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം അഭിമാനവും സന്തോഷവുമാണ്. പക്ഷേ വയനാട് വിട്ടു പോകുന്ന രാഹുൽജി എന്ന് പറയുമ്പോൾ മനസ്സിനടുത്ത് ദുഃഖം വളഞ്ഞിട്ടുകയാണ്. നമ്മെ ഒഴിവാക്കി രാഹുൽ ഗാന്ധി പോകുന്നു എന്നൊരു ഫീലിംഗാണ്. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയില്ലാത്തതിനാലാണ് രാഹുലിനൊപ്പം ഇത്തവണ പ്രിയങ്ക എത്താതിരുന്നതെന്ന് സംസ്ഥാന നേതൃത്വവും കരുതുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയോ കോൺഗ്രസ് നേതാവ് കെ മുരളീധരനോ സ്ഥാനാർത്ഥിയാകുമെന്നും സൂചനകളുണ്ടായിരുന്നു. വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെയും സമസ്തയുടെയും ആവശ്യം. UDF നേതൃത്വം അത് പരിഗണിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. റിപ്പോർട്ടർ, വയനാട്.